ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ പച്ചക്കറിയുടെ ഇലകളിലൊക്കെ വരുന്ന മഞ്ഞളിപ്പ് രോഗത്തിനെ പറ്റിയിട്ടാണ്. അതിനുള്ള കാരണങ്ങളും അതിനുള്ള പരിഹാരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സാധാരണയായിട്ട് നമ്മുടെ പച്ചക്കറികളിൽ ഏറ്റവും താഴെയുള്ള ഇലകൾ, മൂത്ത ഇലകളൊക്കെ ഇങ്ങനെ മഞ്ഞളിച്ച് പോകാറുണ്ട്. പക്ഷേ ഇതിൻ്റെ മുകളിലോട്ടുള്ള ഇലകൾ വരുമ്പോൾ നല്ല ഗ്രീൻ കളറിൽ നമ്മൾ കാണാറുണ്ട്. അത് സാധാരണയാണ്. നമ്മുടെ ചെടികൾ വളരും തോറും അതിൻ്റെ താഴെയുള്ള ഇലകൾ മൂക്കുന്നതനുസരിച്ച് അതിൻ്റെ ഇലകൾ മഞ്ഞളിച്ച് അത് പോകുന്നത് പതിവാണ്. അല്ലാത്ത മഞ്ഞളിപ്പ് രോഗങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ പച്ചക്കറികളിൽ പല കാരണങ്ങൾ കൊണ്ട് ഇലകൾ മഞ്ഞളിക്കാറുണ്ട്. അതിൻ്റെ കാരണം, ഏറ്റവും ആദ്യത്തെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രോ ബാഗിൻ്റെ അല്ലെങ്കിൽ ക്യാനിലാണോ അത് ചാക്കിലാണോ എവിടെയാണോ നടന്നത് അതിൻ്റെ ഡ്രെയിനേജ് കറക്റ്റാണോ എന്ന് നോക്കണം. അതിപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും അല്ല മഴക്കാലത്താണെന്നുണ്ടെങ്കിലും നമ്മുടെ ഇതിനിട്ട് കൊടുക്കുന്ന ഹോളിൽ കൂടെ വെള്ളം പുറത്തേക്ക് പോകുന്നുണ്ടോ, അതിൽ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. കണ്ടോ, ഇതുപോലെ എത്ര മഴയാണെന്നുണ്ടെങ്കിലും അല്ല നമ്മൾ നനച്ചു കൊടുക്കുന്നതാണെന്നുണ്ടെങ്കിലും മണ്ണ് ഇതേപോലെ വിട്ടുവിട്ടിരിക്കണം. ചെളി കൂടി ഇങ്ങനെ തറഞ്ഞിരിക്കാനായിട്ട് പാടില്ല. അങ്ങനെ തറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ ചെടികളിൽ ഈ ക്യാനിൽ നിന്ന് അല്ലെങ്കിൽ ഗ്രോ ബാഗിൽ നിന്ന് വെള്ളം പുറത്തേക്ക് പോകാതെ വേരുകളൊക്കെ ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ നടുന്ന ചട്ടി വളരെ ചെറുതാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ഈ വേരുകളൊക്കെ അങ്ങോട്ട് തിങ്ങിയതിന് ശേഷം ഇതിന് വളരാനായിട്ടുള്ള ഗ്യാപ്പില്ലാതെ ആകുമ്പോഴും വേരുകൾക്ക് വളരാൻ ഗ്യാപ്പില്ലാന്നുണ്ടെങ്കിലും ഈ ചെടികൾ മഞ്ഞളിച്ചു പോകാറുണ്ട്. അപ്പോൾ എപ്പോഴും ആദ്യം നമ്മൾ നോക്കേണ്ടത് നമ്മൾ നടുന്ന പാത്രത്തിന് അതിൻ്റെ ഡ്രെയിനേജ് കറക്റ്റാണോ, അതിൻ്റെ ഹോളുകളിൽ കൂടെ വെള്ളം പുറത്തേക്ക് പോകുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെയുള്ളത് നമ്മൾ ഓവറായിട്ട് നനച്ചു കൊടുക്കാതിരിക്കണം. ഓവറായിട്ട് നനച്ചു കൊടുത്താൽ നമ്മൾ എത്ര വളമിട്ട് കൊടുത്താലും ആ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നതിൽ കൂടെ ആ വെള്ളത്തിൻ്റെ ഒപ്പം അതിന് നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളങ്ങളും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. നമ്മൾ ആവശ്യത്തിന് മാത്രം നനച്ചു കൊടുക്കുക. നനച്ചു കൊടുക്കുമ്പോൾ നമുക്കറിയാമല്ലോ നമ്മുടെ മണ്ണ് നമുക്ക് തൊട്ട് നോക്കുമ്പോൾ അറിയാം നനവുണ്ടോ എന്നുള്ളത്. അതിനനുസരിച്ച് നമ്മൾ നനച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ ഉച്ച സമയത്തൊക്കെ നമ്മുടെ ചെടികൾ തലേ ദിവസമൊക്കെ നനച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉച്ച സമയത്തൊക്കെ ചെടി ഇങ്ങനെ വാടി നിൽക്കുന്നത് കാണാം. ആ സമയത്ത് നമ്മൾ ഓടിപ്പോയി വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചെടിച്ചട്ടിയിലെ മണ്ണ് നന്നായിട്ട് ചൂട് പിടിച്ചിരിക്കുന്ന സമയമായിരിക്കും. അപ്പോൾ നമ്മൾ ആ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ആ വെള്ളം തളച്ച പോലെയാവും. അപ്പോൾ തന്നെ അതിൻ്റെ വേരിന് ഈ ചൂടേറ്റിട്ട് ആ വേരിന് ക്ഷതം സംഭവിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയും നമ്മുടെ ചെടികൾക്ക് മഞ്ഞളിപ്പ് വരാറുണ്ട്. അല്ലാത്ത രീതിയിൽ മഞ്ഞളിപ്പ് വരുന്നത് വെച്ചാൽ നമ്മുടെ മണ്ണിൻ്റെ pH വാല്യൂ കറക്റ്റ് അല്ലാത്തതുകൊണ്ടും നമ്മുടെ ചെടികൾ മഞ്ഞളിച്ച് വരാറുണ്ട്. അപ്പോൾ അതിനാണ് നമ്മൾ pH വാല്യൂ കറക്റ്റാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ചെടികളിൽ പോട്ടിംഗ് മിക്സ് തയ്യാറാക്കുമ്പോൾ നമ്മൾ അതിൽ കുമ്മായം ചേർത്ത് കൊടുക്കുന്നത്. അത് നിർബന്ധമായും നമ്മൾ ചെയ്ത് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ മഞ്ഞളിപ്പ്, വാട്ടരോഗം ഒക്കെ ഉണ്ടാവും. അതിന് നമ്മൾ ഇടയ്ക്ക് അങ്ങനെ വരുന്നതിന് നമ്മൾ ഇടയ്ക്ക് ഒരു രണ്ടാഴ്ചയൊക്കെ കൂടുമ്പോൾ ഒരല്പം കുമ്മായം ഇതിൻ്റെ തടത്തിൽ കുറച്ച് മാറ്റിയിട്ട് ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ ചെറുതായിട്ട് മഞ്ഞളിപ്പ് ഒക്കെ വരും. ഞാനിപ്പോൾ എൻ്റെ ഒരു മുളകിൻ്റെ ചെടി കാണിച്ചു തരാം. അതിൻ്റെ കാരണം അത് വന്നേക്കുന്നത് ഇതേ രൂപത്തിലാണ്. ഇത് കണ്ടോ, ഈ മുളക് ചെടി നല്ല രീതിയിൽ മഞ്ഞളിച്ച് പോയി, ഇലകളൊക്കെ കൊഴിഞ്ഞു പോയി ഉള്ള രൂപത്തിൽ വന്നതായിരുന്നു. അപ്പോൾ അതിൻ്റെ വേരിന് എന്തോ ക്ഷതം സംഭവിച്ചു, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. ഞാനപ്പോൾ അതിന് ചെയ്ത് കൊടുത്തു സ്യൂഡോമോണസ് ലായനി കലക്കി ഇതിൻ്റെ മുകളിലും സ്പ്രേ ചെയ്ത് കൊടുത്തു, അതിൻ്റെ കടഭാഗത്തും ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിനിതേ അടുത്ത ഇലകളൊക്കെ നല്ല ഗ്രീൻ കളറിൽ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നല്ല ഗ്രീൻ കളറിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത് കണ്ടോ, പുതിയ പുതിയ ഇലകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ചെടി നശിച്ചു പോകുന്നത് കാണുമ്പോൾ ഭയങ്കര സങ്കടമല്ലേ. അപ്പോൾ അത് നമ്മൾ അതിനുള്ള പരിഹാരങ്ങൾ അപ്പപ്പോൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ചെടികളെ രക്ഷിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയും നമ്മുടെ ചെടികൾക്ക് മഞ്ഞളിപ്പ് വരാം. അപ്പോൾ ഇത് ചെറിയ രീതിയിലൊക്കെ നമ്മൾ ചെയ്ത് നോക്കുക. എന്ത് കാരണം കൊണ്ടാണ് നമ്മുടെ ചെടികൾക്ക് മഞ്ഞക്കളർ വരുന്നതെന്ന്, നമ്മുടെ എന്തെങ്കിലും കുറവുകളുണ്ടോയെന്ന് നമ്മൾ നോക്കണം. അപ്പോൾ അങ്ങനെയാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഇതിന് സ്യൂഡോമോണസ് ലായനി കൊടുത്തിട്ടാണ് ഇത് രക്ഷപ്പെട്ട് കിട്ടിയത്. അപ്പോൾ അതും നമുക്ക് രണ്ടാഴ്ച കൂടുമ്പോൾ നമ്മുടെ ചെടികൾക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ pH വാല്യൂ കറക്റ്റ് ആയിരിക്കണം. അതേപോലെ തന്നെ ഡ്രെയിനേജ് നോക്കണം. പിന്നെ ഉള്ളത് നമ്മൾ ഈ സ്യൂഡോമോണസ് ലായനി ഇടയ്ക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഉള്ളത് നമ്മുടെ നൈട്രജൻ്റെ അഭാവം കൊണ്ടും നമ്മുടെ ചെടികൾക്ക് ഇതേപോലെ സംഭവിക്കാറുണ്ട്. നൈട്രജൻ്റെ അഭാവം കൊണ്ട് വരുന്നതിന് നമ്മൾ ചെയ്യേണ്ടത് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ പച്ച ചാണകം കലക്കിയിട്ട് അതിൻ്റെ തെളി ഒഴിച്ചു കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കപ്പലണ്ടി പിണ്ണാക്ക് പുളിപ്പിച്ച് ഒഴിച്ചു കൊടുത്താലും ആ നൈട്രജൻ്റെ അഭാവം മാറിക്കിട്ടും. പിന്നെ വരുന്നതാണ് കാൽസ്യത്തിൻ്റെ കുറവ്.
കാൽസ്യത്തിൻ്റെ കുറവ് കൊണ്ട് നമ്മുടെ ചെടികളിൽ മഞ്ഞളിപ്പ് കാണാറുണ്ട്. അങ്ങനെ വരുന്നതിന് നമ്മൾ ചെയ്യണമെന്നതാണ് മുട്ടത്തോട്. നമ്മുടെ വീട്ടിൽ ഉണ്ടാകുന്ന മുട്ടത്തോടൊക്കെ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ട് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ച് നല്ല പൊടി പോലെ കിട്ടും. അത് നമുക്ക് നമ്മുടെ ചെടികളുടെ കടയ്ക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കുമ്മായം, അതും കാൽസ്യക്കുറവിന് നമ്മൾ ചെയ്യാറുള്ളതാണ്. അതൊരു രണ്ടാഴ്ച കൂടുമ്പോൾ ഓരോ സ്പൂണും നമ്മുടെ ചെടികളുടെ കടഭാഗത്ത് കുറച്ച് നീക്കി, മുട്ടത്തോട് കടയോട് ചേർത്തിട്ടെന്ന് വെച്ചാൽ കുഴപ്പമില്ല, കുമ്മായം ഒരിക്കലും കടയോട് ചേർത്തിട്ട് കൊടുക്കരുത്, നമ്മുടെ ചെടി വാടിപ്പോവും. അപ്പോൾ കുറച്ച് ദൂരെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നനച്ച് കൊടുക്കുക. അപ്പോൾ ആ കാൽസ്യക്കുറവാണെന്നുണ്ടെങ്കിൽ അതങ്ങടെ മാറിപ്പോക്കോളും. പിന്നെ ഉള്ളതാണ് പൊട്ടാസ്യം, ഫോസ്ഫറസ് അങ്ങനെയുള്ള മൂലകങ്ങളുടെ കുറവ് നമ്മുടെ ചെടികൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിലും ഇതേപോലെ ഈ മഞ്ഞളിപ്പ്, സൈഡ് കരിഞ്ഞു പോവുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മുടെ പച്ചക്കറികളിൽ കാണാറുണ്ട്. അതിന് ഉള്ള നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന പഴത്തൊലി, അതേപോലെ ചാരം, ഉള്ളിത്തൊലി, ചായയുടെ ചണ്ടി, അതൊക്കെ നമ്മുടെ ചെടികൾക്ക് നമ്മൾ ഉണക്കി, ചാരം നമ്മൾ ഒരു സ്പൂണിൽ കൂടുതൽ ഒരിക്കലും ഒരു ചെടിക്ക് ഇടരുത്. പിന്നെ പഴത്തൊലിയും അതേപോലെ തന്നെ ചായച്ചണ്ടി, ഉള്ളിത്തൊലി, ഇതൊക്കെ നമുക്ക് ഉണക്കിപ്പൊടിച്ച് നമ്മുടെ ചെടികളിൽ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പൊട്ടാസ്യം, ഫോസ്ഫറസ് അങ്ങനെയുള്ള മൂലകങ്ങളുടെ കുറവ് നമുക്ക് പരിഹരിക്കാനായിട്ട് പറ്റും. പിന്നെയുള്ളത് മഗ്നീഷ്യം സൾഫർ, അങ്ങനെയുള്ളതിൻ്റെ കുറവ് കൊണ്ടും നമ്മുടെ ചെടികളിൽ വരാറുണ്ട്. അതിനാണ് നമ്മൾ എപ്സം സാൾട്ട്, ഞാനിതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ എപ്സം സാൾട്ട് നമ്മളൊരു സ്പൂൺ എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി നമ്മളിതിൻ്റെ കടയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മഗ്നീഷ്യം സൾഫർ അങ്ങനെയുള്ള മൂലകങ്ങളുടെ കുറവ് നികത്താനായിട്ട് പറ്റും. അല്ലെങ്കിൽ ഒരു അര സ്പൂൺ വെച്ചിട്ട് കടയിൽ കടഭാഗത്ത് കുറച്ച് നീക്കിയിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് നനച്ചു കൊടുത്താലും ആ മൂലകങ്ങളുടെ കുറവും നമുക്ക് നികത്താനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഏതൊക്കെയാണ് ചെയ്തു കൊടുത്തത്, ഏതൊക്കെയാണ് ചെയ്യാത്തത് എന്ന് നമുക്കറിയാലോ. അപ്പോൾ ആ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു നോക്കുക. അപ്പോൾ അതിൻ്റെ കുറവ് കൊണ്ടാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ചെയ്തു കൊടുക്കുന്ന നമ്മൾ ഒരു കൃഷി ചെയ്യുമ്പോൾ തൊട്ട് നമ്മൾ ശ്രദ്ധിച്ചാലാണ് ഈ കാര്യങ്ങൾ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഏറ്റവും ഫസ്റ്റിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മണ്ണിൻ്റെ പി എച്ച് വാല്യൂ കറക്റ്റ് ആക്കുക എന്നുള്ളതാണ്. അതിനാണ് നമ്മൾ കുമ്മായം ട്രീറ്റ് ചെയ്ത മണ്ണ് തന്നെ ഉപയോഗിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഒത്തിരി ഒട്ടുമിക്ക അസുഖങ്ങളുടെയും ഒത്തിരി കുറവുകൾ ഇതിൽ സംഭവിക്കും, ഒത്തിരി അസുഖങ്ങൾ ഇതിലില്ലാതെ വരും. നമ്മൾ ആ മണ്ണിൻ്റെ പി എച്ച് വാല്യൂ കുറയ്ക്കും, ശരിയാക്കുമ്പോൾ തന്നെ നമ്മുടെ ചെടികളിൽ ഒത്തിരി രോഗങ്ങൾ കുറവ് വരും. പിന്നെ നമ്മൾ ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ ഇപ്പോൾ എന്തൊക്കെയാണോ നമ്മൾ ചെയ്തത് അത് മാറ്റി മാറ്റി ഉപയോഗിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പച്ചക്കറികളിലുള്ള ഈ കുറവുകൾ നമുക്ക് നികത്താനായിട്ട് പറ്റും. അപ്പോൾ ഇതേ രീതിയിൽ നമ്മുടെ പച്ചക്കറികളിൽ നമ്മൾ ചെയ്തു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം, നമ്മൾ എന്ത് പച്ചക്കറി ചെയ്താലും നമ്മൾ അതിൻ്റെ പുറകെ നമ്മൾ നടക്കണം. എന്നാലാണ് ഒരു ദിവസമെങ്കിലും നമ്മുടെ പച്ചക്കറികളുടെ കൂടെ ഒന്ന് നടന്നാലാണ് എന്തൊക്കെ രോഗങ്ങളുണ്ട്, എന്തൊക്കെ കുറവുകൾ നമ്മുടെ പച്ചക്കറികൾക്കുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അതേ രീതിയിൽ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള അസുഖങ്ങളൊന്നും നമ്മുടെ പച്ചക്കറികളിൽ ഉണ്ടാവാതിരിക്കും. അപ്പോൾ ഇതേപോലെയൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം. താങ്ക് യു.